ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. ഡെയിലി ന്യൂസ് വായനാലോകത്തിന് വേണ്ടി പ്രവീജ വിനീത് വായിക്കുന്ന കഥ എൻ്റെ ഏതാണ് ഒരു പെണ്ണിൻ്റെ വീട്. ഈ കഥയുടെ പശ്ചാത്തലം എൻ്റെ ജന്മദേശം തന്നെയാണ്. എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ ഗ്രാമങ്ങളിലൊന്നായ ചേരാനല്ലൂരാണ് ഞാൻ ജനിച്ചു വളർന്നത്. ചേരാനല്ലൂര്, ഇടയക്കുന്നം, ചിറ്റൂർ, വരാപ്പുഴ, മൂലമ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ, വടതല തുടങ്ങിയ പ്രദേശങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. ആ പൊതുവായ സ്വഭാവം ഈ കഥയിലും കാണാൻ പറ്റും. ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എറണാകുളത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ വടതലക്കായലിൻ്റെ മുകളിലുള്ള പാലത്തിൽ ചെറിയൊരാൾക്കൂട്ടം കണ്ട് ബസ്സിൽ നിന്നിറങ്ങി അന്വേഷിച്ചപ്പോൾ ഒരു സ്ത്രീ വെള്ളത്തിൽ ചാടി എന്നാണ് പറയുന്നത്. നെട്ടുച്ച നേരമായിരുന്നു. അവൾ ചിറ്റൂർക്കാരിയായിരുന്നു. അവൾ വന്നത് അവളുടെ ഭർത്തൃ വീട്ടിൽ നിന്നാണ്. ഭർത്തൃ വീട്ടിൽ നിന്ന് വന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ മാത്രം അവൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നതിന് ശേഷം തിരിച്ച് ഭർത്തൃ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവൾ വടതലക്കായ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയതും മരിച്ചത്. അപ്പോൾ അവൾക്ക് രണ്ട് വീടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഒരു വീടുണ്ടായിരുന്നില്ല. ആ ഒരു അറിവിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ കഥ ഉണ്ടായത്. കഥ കേൾക്കുക. പ്രവീജ വിനീത് അത് വളരെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. പ്രവീജ വിനീതും ഷാജി ഡെയിലി ന്യൂസിൻ്റെ ശ്രീ ഷാജിയുമൊക്കെ മലയാള ചെറുകഥാ സാഹിത്യത്തിന് ചെയ്തു വരുന്ന വിലപ്പെട്ട സേവനങ്ങൾ, സംഭാവനകൾ അവർക്ക് തുടർന്നും നന്നായി തന്നെ ചെയ്യാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു ഓരോ ശ്രോതാക്കളെയും ഓരോ ശ്രോതാവിനെയും. ഈ കഥയിലേക്ക്, ഏതാണ് ഒരു പെണ്ണിൻ്റെ വീട് എന്ന കഥയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. സോക്രട്ടീസ് കെ വാലത്ത്, വി വി കെ വാലത്തിൻ്റെയും കൃഷോദരിയുടെയും മകൻ. പത്രപ്രവർത്തനം, ടെലിവിഷൻ ജേർണലിസം, ഡോക്യുമെൻ്ററി നിർമ്മാണം, പരസ്യചിത്ര സംവിധാനം, ഓൺലൈൻ പത്രപ്രവർത്തനം, റേഡിയോ നാടകരചന, സിനിമ സീരിയൽ തിരക്കഥാരചന തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മദനല്ലൂരിലെ പെൺപന്നികൾ, കവചിതം, എം ഡി 2025, ജയ ഹേ, വെറോണിക്ക അറ്റ് ദ റേറ്റ് 15, ടാഗ് നമ്പർ 3, ന്യായവിധി, കഥ, തെരഞ്ഞെടുത്ത കഥകൾ, അപ്പൂപ്പൻ കൊന്നമരം എന്നീ കഥാസമാഹാരങ്ങളും, ആനന്ദലഹരി എന്ന നോവലും, കഥാന്തരങ്ങൾ എന്ന അഭിമുഖ സമാഹാരവും പ്രസിദ്ധീകരിച്ചു. ഹാരപ്പ മുതൽ പൊഖ്രാൻ വരെ എന്ന ഡോക്യുമെന്ററി 2003 ടെലിവിഷൻ അവാർഡിനും 2017 ആകാശവാണി തൃശൂർ നിലയത്തിനുവേണ്ടി രചിച്ച നാടകം ജനാല ദേശീയതലത്തിൽ രണ്ടാമത്തെ മികച്ച നാടകത്തിനുമുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ബഹുമതിക്കും അർഹമായി. 2014 മികച്ച കഥയ്ക്കുള്ള പത്മരാജൻ പുരസ്കാരവും 2015 മികച്ച കഥയ്ക്കുള്ള സി അയ്യപ്പൻ അവാർഡും നേടിയിട്ടുണ്ട്. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ സോക്രട്ടീസ് കെ വാലത്ത് എഴുതിയ ഏതാണൊരു പെണ്ണിൻ്റെ വീട് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോക്രട്ടീസ് കെ വാലത്ത് എഴുതിയ കഥ ഏതാണൊരു പെണ്ണിൻ്റെ വീട്. പെങ്ങളുടെ കല്യാണ ദിവസം അവളെ ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചുവന്ന ബന്ധുക്കാരോട് ആങ്ങള ചോദിച്ചു, അവളാ പാലം തനിയെ കടന്നോ അതോ ആരെങ്കിലും സഹായിച്ചോ എന്ന്. ആഴമേറിയ തോടായിരുന്നു അത്. അതിനു കുറുകെ ഒരു കാൽപാദം മാത്രം വീതിയുള്ള പാലമുണ്ടായിരുന്നു. ഒരു ദിവസം പെങ്ങൾ അതിൽ നിന്നും വീണു. ഇക്കരെ സുഗതന്മാഷിൻ്റെ വീട്ടിലെ ഉപ്പുചുവയില്ലാത്ത കിണറ്റിൽ നിന്നും വെള്ളവുമെടുത്ത് ഗർഭക്ഷീണവുമായി പാലം കയറിയപ്പോൾ കുടം തെന്നി, വെള്ളത്തിലേക്ക് മുഞ്ഞുകുത്തി, ഗർഭമലസി. എങ്കിലും കല്യാണ ദിവസം അവൾ വീണില്ല. ഭർത്താവിനെ ആ പാലം സുപരിചിതമായിരുന്നതിനാൽ അയാൾ മുമ്പേ കയറിപ്പോയി. അയാൾ എന്നും മുൻപിലായിരിക്കും എന്ന് അവൾക്ക് പിന്നീട് മനസ്സിലായി. പാലത്തിലേക്ക് കാൽ വച്ചപ്പോൾ
അവളുടെ ഉള്ളു കിടുകിടുത്തു. പാലത്തിന് മൂന്ന് ഏച്ചുകെട്ടലുകൾ. കുത്തനെ കയറി സമനിരപ്പിലൂടെ ചെന്ന് കുത്തനെ ഇറങ്ങുന്ന ഒറ്റത്തടി കൊണ്ടുള്ള പഴയൊരു പാലം. പക്ഷേ താഴെ ജലത്തിൻ്റെ തെളിഞ്ഞ പ്രതലത്തിൽ ഒരു മണവാട്ടി പെൺകുട്ടിയുടെ പേടിച്ച പ്രതിരൂപം കണ്ടപ്പോൾ അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ, കാക്കണേ, ഇവിടെ വീണാൽ ഇതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ച. അവൾ പാലം കടന്നു, ഭർത്താവിൻ്റെയോ ബന്ധുക്കളുടെയോ കൈസഹായമില്ലാതെ. എങ്കിൽ അവൾ അവിടെ ജീവിച്ചോളും, ആങ്ങള ബന്ധുക്കാരോട് പറഞ്ഞു. അവൾ ജീവിച്ചു 16 കൊല്ലം. അതിനകം പലപ്പോഴും ആ പാലം കടക്കേണ്ടി വന്നു. ജീവിക്കാൻ അത് കയറിയിറങ്ങിയേ മതിയാകുമായിരുന്നുള്ളൂ. എങ്കിലും നേരത്തെ പറഞ്ഞ ആ ഒരു വീഴ്ച ഒഴിച്ചാൽ പിന്നീട് പാലത്തിന് അവളെ വീഴ്ത്താനായില്ല. അന്നവൾ വീഴുമ്പോൾ തോട്ടുവക്കിൽ തന്നെയുള്ള വീട്ടുമുറ്റത്ത് ഭർത്താവും നാത്തൂന്മാരും കറ്റമെതിക്കുകയായിരുന്നു. തോട്ടിൽ അവൾ വീഴുന്നതും വെള്ളത്തിൽ കിടന്ന് പിടച്ചടിക്കുന്നതും അയൽവക്കത്തെ ഭാസ്കരൻ വൈദ്യരുടെ ഭാര്യയും മറ്റു ചിലരും ചേർന്ന് വലിച്ചു കയറ്റുന്നതുമൊക്കെ കണ്ടിട്ടും കാണാതെ അവർ കറ്റമെതിച്ചുകൊണ്ടേയിരുന്നു. 16 വർഷത്തിനുള്ളിൽ പാലം ദ്രവിച്ചു. കരയിടിഞ്ഞ തോട്ടിലേക്ക് അത് ക്രമേണ ഇരുന്നു. അതിൻ്റെ കുറ്റികളും പലകകളും ആളുകൾ ഊരിക്കൊണ്ടുപോയി അടുപ്പിൽ വെച്ചു. പാലം അങ്ങനെ ഇല്ലാതായി. എന്നാൽ അവളുടെ ജീവിതത്തിൽ അത് നിത്യമായി നിലനിന്നു. നീണ്ടു നേർത്തൊരു നൂൽപ്പാലമായി മാനം മുട്ടെ അതുയർന്നു നിന്നു. അവൾ പാലത്തിലേക്ക് കയറുമ്പോൾ ആങ്ങള അവളുടെ കർണം തടിച്ച് ചിരിച്ചു. പാലം ഇറങ്ങിച്ചെന്നപ്പോൾ ഭർത്താവ് അവളുടെ മുഖത്ത് തുപ്പിച്ചിരിച്ചു. 22 വയസ്സുവരെ തൊണ്ട് തല്ലി കിട്ടുന്ന കാശ് മുഴുവൻ ആങ്ങള എണ്ണി വാങ്ങുമ്പോൾ ഒരു കുപ്പിവിളക്കോ പൊട്ടിനോ കണ്ണമാലി പെരുന്നാളിനെ ഉടുക്കാനൊരു ചട്ടക്കോ മുണ്ടിനോ അവളൊരു ചില്ലിയും ചോദിച്ചിട്ടില്ല. ആങ്ങളയൊട്ട് കൊടുത്തിട്ടുമില്ല. ആങ്ങളയ്ക്ക് പല പല ചിലവുകൾ കാണില്ലേ? വീട് പുതുക്കി പണിയുകയാണ്, നല്ല കാര്യമല്ലേ? ഒരു പുതിയ വീട്. കായലിലേക്ക് തുറക്കാവുന്ന കണ്ണാടി ജാലകങ്ങളുള്ള ഓടുമേഞ്ഞൊരു വീട്. അവളും സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. അതിനൊക്കെ ചിലവ് വരും. ആകയാൽ അവൾ കൂടുതൽ ഉത്സാഹത്തോടെ തൊണ്ടുതല്ലി. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അളവിൽ കയറു പിരിച്ചു. അങ്ങനെ വരുമാനം കൂട്ടി. അതത്രയും ആങ്ങളയെ ഏൽപ്പിച്ചു. ആങ്ങള വീടും വെച്ചു. പുതിയ വീട്ടിൽ ഉറങ്ങി കൊതി തീരും മുമ്പേ ആങ്ങള അവളെ ആ മരപ്പാലത്തിലേക്ക് ഉന്തിവിട്ടു. മരപ്പാലത്തിനപ്പുറത്ത് ഭർത്താവും 3 പെങ്ങന്മാരും എതിരാളികളെപ്പോലെ അവളെ കാത്തുനിന്നു. മരപ്പാലത്തെക്കുറിച്ച് ഇനിയൊന്നും നമുക്ക് പറയാനോ കേൾക്കാനോ ഇല്ല. കഥയുടെ ഒരു ഘട്ടം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം പ്രധാനമായും കണ്ട 3 കഥാപാത്രങ്ങളും അവരുടെ പേര് വിവരങ്ങളും. ആങ്ങള, ആൻ്റപ്പൻ, 35 വയസ്സ്. ഭർത്താവ് എസ്തപ്പാൻ, 38 വയസ്സ്. അവൾ റോസി, 29 വയസ്സ്. റോസി 16 വർഷങ്ങൾക്ക് ശേഷം ആ മരപ്പാലത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങി നടന്നകലുന്നിടത്തുനിന്നും കഥ തുടരാം. കടത്ത് കടവിലേക്കുള്ള പാടവരമ്പ് നീന്തുകയാണവൾ. പാടം നിറഞ്ഞുകിടക്കുന്നു. കാഴ്ചയിൽ അതൊരു കായലിന് സമം. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട്. നിർത്തി നിർത്തി അത് ചിലമ്പുകയാണ്. ഇടവകയിൽ ഒരു മരണം നടന്നിരിക്കുന്നു. ഉണങ്ങാത്ത മത്സ്യത്തിൻ്റെയും ചീഞ്ഞ ചകിരിയുടെയും ഗന്ധം കൂടിക്കുഴഞ്ഞ തുരുത്തിനോട് പള്ളിമണികൾ അക്കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകാശത്തിന് ചാരനിറം, പാടത്തെ വെള്ളത്തിനും അതേ നിറം. നനഞ്ഞ കാക്കകൾ അശരണരായി പാറി നടന്നു. അവയുടെ ദീനമായ നിലവിളി മരണമണിയുമായി കൂടിക്കലർന്നു. എതിരെ നീന്തിയെത്തിയ കിഴവികൾ, യഥാക്രമം മേരിത്താത്തി, റെജീനച്ചൂച്ചി, ഏലീഷോ ടീച്ചർ, റിട്ടയേർഡ് ടീച്ചർ ലിറ്റിൽ ഫ്ലവർ, LPS മദനെല്ലൂർ എന്നിവരിൽ അന്നത്താത്തി അവളോട് ചോദിച്ചു, എല്ലാരും മരിച്ചോടത്താട്ട് പോകുമ്പോ നീ ഇതെങ്ങാട്ട് പോണ്ടി റോസി?
റോസി ഒന്നും കേട്ടില്ല, അവൾ ഒന്നും കണ്ടുമില്ല. കണ്ടതെല്ലാം നിഴലുകൾ. നിഴലുകൾക്കിടയിലൂടെ മറ്റൊരു നിഴലായി നീങ്ങി ഒടുക്കം കടത്തു കടന്ന് അവൾ എന്നേക്കുമായി മദനെല്ലൂർ എന്ന ആ തുരുത്തുവിട്ടു. കടത്തിറങ്ങി ഒരു ബസ്സിൽ കയറി രണ്ട് നാട്ടിൻപുറങ്ങളും ഒരു വലിയ നഗരവും താണ്ടി റോസി 16 വർഷം മുൻപ് ബന്ധുക്കാരോടൊപ്പം പുറപ്പെട്ട അവളുടെ സ്വന്തം ദേശത്ത് എത്തി. എന്നാൽ ജനിച്ചു വളർന്ന കടലോരം റോസിയെ മറന്നു കഴിഞ്ഞിരുന്നു. വലയുടെ കേടുപാട് തീർക്കുന്നവരും തെങ്ങിൻ ചുവടുകളിൽ പൂഴിമണ്ണിൽ വട്ടം വളഞ്ഞിരുന്ന് ചീട്ട് കളിക്കുന്നവരുമായ ഇരുണ്ട മനുഷ്യർ ഒരു നിഴൽ പോലെ കടന്നുപോകുന്ന റോസിയെ കാണുന്നേയില്ല. കടപ്പുറമാകെ വല്ലാത്തൊരു വെളുത്ത നിറം വ്യാപിച്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി. കടലും ആകാശവും വെളുത്ത നിറത്തിൽ പുതഞ്ഞുകിടക്കുന്നു. കാറ്റു പിടിച്ച തെങ്ങുകൾ വളഞ്ഞും പിരിഞ്ഞും നിന്നു. കടലിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന കുടിലുകളുടെ ഉമ്മറത്ത് പേൻ കൊന്നും മീനുണക്കിയും നേരം പോക്കുന്ന 16 വർഷം മുൻപ് പലയിടങ്ങളിൽ നിന്നായി ഇങ്ങോട്ട് കെട്ടിക്കേറി വന്ന റോസിമാർക്കൊന്നും ഇവിടുന്ന് കെട്ടിയിറങ്ങിപ്പോയ റോസിയെ ഒട്ട് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. അവരുടെ തുറിച്ച നോട്ടത്തിനും പിറുപിറുപ്പുകൾക്കുമിടയിലൂടെ കുറേ അങ്ങ് നടന്ന് ഒടുക്കം കണ്ണാടി ജാലകമുള്ള ആ ഓടിട്ട വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളിൽ ഒരു വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ശബ്ദം റോസി കേട്ടു. അവൾ അറിയാതെ നിന്നുപോയി. താനെപ്പ വന്നടോ? ഉമ്മറത്തേക്ക് വന്ന അന്നയ്ക്ക് അത്ഭുതം. അവളുടെ മാറിൽ ഒരു കുഞ്ഞ് പാതി മയങ്ങിക്കിടന്നു. ദീപ്പ അന്ന അവളെ ആകപ്പാടെ ഒന്ന് നോക്കി. നിറം മങ്ങി പിഞ്ഞിയ സാരിയും വിളറിയ ദേഹവും വരണ്ട കണ്ണുകളും. ആൻ്റപ്പച്ചേട്ടൻ എന്തു ചെയ്യേ അന്നെ? ഞാനിവിടെ തന്നെ ഉണ്ട്. വരാന്തയോട് ചേർന്നുള്ള മുറിയിൽ ജനാലക്കമ്പികൾക്കിടയിൽ കണ്ണാടി വെച്ച് മുഖം വടിക്കുന്ന ആൻ്റപ്പൻ ചേട്ടനെ അവൾ അപ്പോഴാണ് കണ്ടത്. അന്ന വാതിൽക്കലൂടെ കെട്ടിയവനെയും പിന്നെ വന്ന കാലിൽ നിൽക്കുന്ന നാത്തൂനെയും നോക്കി. താനിങ്ങനെ ബന്ധുക്കാരിനെ പോലെ നിൽക്കാണ്ട് ഇങ്ങോട്ട് കയറടോ. ദേ ഈ കൊച്ചിനെ പിടി, ഞാനെന്തെങ്കിലും തിന്നാനാ കുടിക്കാനാ എടുക്കട്ടെ. അന്ന കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. മിഴികൾ പൂട്ടിയടച്ച് കുഞ്ഞ് ഉറങ്ങിക്കിടന്നു. അതിൻ്റെ കുരുന്നുമുഖം അവളുടെ ഇടത്തെ മുലയിൽ ഉരുമ്മിക്കിടന്നു. ഒരിളം ചൂട് ഹൃദയത്തിലേക്ക് ചോരുന്നത് അവളറിഞ്ഞു. ഇന്നലെ കൂലിപ്പള്ളി വച്ച് നിന്റെ കെട്ടിയോനായിട്ടൊന്ന് മുട്ടി. മുഖക്ഷൗരം കഴിഞ്ഞ് അരമതിലിൽ വെച്ചിരുന്ന കപ്പിലെ വെള്ളത്തിൽ റേസർ കടകട എന്നടിച്ച് കലക്കി കഴുകുന്നതിനിടയിൽ ആൻ്റപ്പനാങ്ങള തുടർന്നു. ഈ വീടുമലെ നിനക്കും അവകാശമുണ്ടെന്ന്, കൊടുത്തില്ലെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടോന്നാക്കുന്ന്. മാറിലുറങ്ങുന്ന കുഞ്ഞിൻ്റെ ഇളം ചൂടിൽ റോസിയുടെ ഇടനെഞ്ചിൽ ഉറവ പൊട്ടി. അതൊരു ചെറിയ അരുവിയായി. അരുവിയിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ അവളുടെ നെഞ്ചിലേക്ക് നീന്തി വന്നു. ആൻ്റപ്പനാങ്ങള റേസറിനുള്ളിൽ നിന്നും ബ്ലേഡെടുത്തു. ഞാൻ പറഞ്ഞേ, ഇതപ്പനായിട്ട് വെച്ച വീടല്ല കേട്ടാ, ഞാനുണ്ടാക്കിയതാണ്. ഇതീന്ന് അവകാശം ഞാനെൻ്റെ പിള്ളേർക്ക് കൊടുക്കും. മച്ചാ നടാ. അന്നേരം അവൻ പറയണ്. അടുക്കളയിൽ നിന്നും വന്ന് അന്ന ഇടപെട്ടു. എന്തിനാ ആൻ്റി ചേട്ടാ അതിനോടിതൊക്കെ പറയണ? ആൻ്റപ്പൻ എന്തോ എതിര് പറഞ്ഞു. റോസി അതൊന്നും കേട്ടില്ല. വെള്ള കിന്നരി ഉടുപ്പിട്ട കുഞ്ഞുങ്ങളെ മാത്രം കണ്ടു. അരുവിയിലൂടെ ഒഴുകിയെത്തുന്ന കുഞ്ഞുങ്ങൾ. എല്ലാ കുഞ്ഞുങ്ങളെയും വാരിപ്പിടിച്ച് റോസിയും ആ അരുവിയിലൂടെ ഒഴുകി. കുഞ്ഞുങ്ങൾ അവളുടെ മുഖത്തും ചുരത്താത്ത മുലകളിലും തുടകളിലും തല്ലി ജലം തെറിപ്പിച്ചു. ജലത്തുള്ളികൾ തെറിച്ചുയർന്ന് 1000 കുഞ്ഞുങ്ങളായി അവളിലേക്ക് തന്നെ കൂപ്പുകുത്തി. തിന്നടോ, ഇത്തിരി ചോറുണ്ടായിരുന്നത് മൂത്ത ചെക്കൻ തിന്നിട്ടും പോയി. 2:30 കഴിഞ്ഞില്ലേ? താൻ വരൂന്നറിഞ്ഞേച്ചെങ്കിൽ ഞാൻ. ഒരു പാത്രം നിറയെ മഞ്ഞളും പീരയുമിട്ട് പുഴുങ്ങിയ കപ്പയും പച്ചമാങ്ങയിട്ട് വച്ച നെയ്ച്ചാളക്കറിയും നീക്കിവെച്ച് അന്ന കുഞ്ഞിനെ തിരികെ വാങ്ങി. തലേ രാത്രി മുതൽ റോസി ഒന്നും കഴിച്ചിരുന്നില്ല. എങ്കിലും ഒട്ടും വിശപ്പ് തോന്നിയിരുന്നുമില്ല. ഒന്നും കഴിച്ചില്ലെങ്കിൽ അന്ന എന്തോർക്കുമെന്ന് തോന്നിയപ്പോൾ ഉള്ളിലൊരു നീറ്റൽ. കണ്ണൊന്ന് കടഞ്ഞു. എന്തായടോ? ഒന്നുമില്ലെന്നേ.
തനിക്ക് എന്താണൊരു വിഷമം പോലെ. നാത്തൂമാരായിട്ട് വല്ല ശാശിയുണ്ടായോ? അവൾ മരിച്ചിട്ട് വേണം എസ്തപ്പാനെക്കൊണ്ട് പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടിക്കാനെന്ന് അവർ പറയാറുള്ളത് റോസി അന്നയോട് പറഞ്ഞുപോയി. മനഃപൂർവമല്ല, അറിയാതെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ അങ്ങനെ പറഞ്ഞു എന്നവൾ അറിഞ്ഞത്. എസ്തപ്പാൻ ചേട്ടനെ അവർ വേറെ പെണ്ണന്വേഷിക്കുന്നുണ്ടെന്നെ, നനഞ്ഞ ശബ്ദത്തിൽ റോസി തുടർന്നു. ഇനി ഞാൻ അവിടെ നിൽക്കണ ശരിയല്ല. അന്ന റോസിയുടെ കരിവാളിച്ച മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എസ്തപ്പാൻ ഇപ്പോഴും തന്നെ തല്ലാനും ചവിട്ടാനും വരുമോ? എസ്തപ്പാൻ അവളെ അടിച്ചു. അടിയേൽക്കുന്തോറും അവൾ അയാളുടെ കാലുകളിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. വാതിൽക്കൽ എസ്തപ്പാൻ്റെ അവിവാഹിതകളായ പെങ്ങന്മാർ അത് കണ്ടുനിന്നു. അവളെ കാലുകൊണ്ട് കുടഞ്ഞെറിഞ്ഞ് പെങ്ങന്മാരെ ഉന്തിമാറ്റി എസ്തപ്പാൻ മുറിവിട്ടു പോകുമ്പോൾ അവൾ പ്രാർത്ഥിച്ചു. ഈശോയെ, മക്കളില്ലാത്ത മനുഷ്യരുടെ ദണ്ണം നീ മനസ്സിലാക്കണേ. അവർ ചെയ്യുന്ന പാപങ്ങൾ നീ പൊറുക്കണേ. രാത്രിയിൽ അവൾ മയങ്ങിക്കിടക്കുമ്പോൾ ചോര ചത്തുകിടക്കുന്ന അവളുടെ നെറ്റിയിലും കവിളിലും രണ്ട് വിരലുകൾ, മരപ്പണിയെടുത്ത് തഴമ്പ് വീണ രണ്ട് വിരലുകൾ മെല്ലെ ഒഴിയുകയാണ്. മുറിവുകളിലൂടെ അലയുന്ന വിരലുകൾ നിശബ്ദം കുമ്പസാരിക്കുകയാണ്. അവൾക്ക് നീറുന്നുണ്ട്, എങ്കിലും ആ ഒരു നിമിഷത്തെ നീറ്റലിനു വേണ്ടി മാത്രമാണ്. അന്നേ, ഇക്കാലമത്രയും ഞാൻ സഹിച്ചു നിന്നത് എന്നു പറഞ്ഞ വീശുവലയുമായി കാലിലേക്ക് പോകുന്നതിനിടയിൽ ആൻ്റപ്പാനാങ്ങള തിരിഞ്ഞു നിന്നു. തൊട്ടടുത്താണ് അയാൾ നിൽക്കുന്നതെങ്കിലും ആങ്ങളയ്ക്കും തനിക്കുമിടയിൽ ഒരു കടലിൻ്റെ ദൂരമുണ്ടെന്ന് അവൾക്ക് തോന്നി. പൊട്ടനാണെങ്കിൽ ചൊറിഞ്ഞ് പൊറിപ്പിക്കണമെടി, അതാണ് പെണ്ണുങ്ങടമെടുക്ക്. നോട്ടം കൊണ്ട് അവളെ അറുത്തു മുറിച്ചിട്ട് അയാൾ വല ഒന്ന് കുടഞ്ഞ് കടലിലേക്ക് പോയി. റോസി എഴുന്നേറ്റു. അന്നയുടെ കുഞ്ഞിനെ ഉമ്മം വെച്ചു. ചുവരിലെ കറുത്ത ഫ്രെയിമിനകത്തെ അമ്മയുടെ മുഖത്ത് ഒന്ന് നോക്കി. എസ്തപ്പാൻ തൻ്റെ കഴുത്തിൽ മിന്നുകെട്ടുന്ന നേരത്ത് അമ്മയുടെ കണ്ണുകളിൽ തെളിഞ്ഞ വെളിച്ചം അവൾ ഓർമ്മിച്ചു. ഓർമ്മകൾ അങ്ങനെ ഒന്നൊന്നായി ഉണരാൻ തുടങ്ങിയപ്പോൾ റോസി കാലുകൾ പറിച്ചെടുത്ത് വാതിൽക്കലേക്ക് നടന്നു. താൻ എങ്ങാട്ട് പോണടോ? അന്നയുടെ ശബ്ദത്തിലെ ആന്തൽ അവൾ തിരിച്ചറിഞ്ഞു. മറുപടി പറയാതെ നടക്കല്ലിറങ്ങി നടന്നു. അന്ന ഓടി വന്ന് വട്ടം നിന്നു. നില്ലേ, ഇത് തൻ്റെ വീടാണ്. എൻ്റെ വീടോ? ഏതാണെൻ്റെ വീട്? കെട്ടിയിറങ്ങിയ വീടോ കെട്ടിക്കയറിയ വീടോ? സന്ദേഹത്തോടെ അവൾ നെടുവീർപ്പിട്ടു. അന്നയുടെ ഹൃദയത്തിൽ നിന്നും നീണ്ടുവരുന്ന ആയിരം കൈകളെ പണിപ്പെട്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് നനവ് വീണ ശബ്ദത്തിൽ റോസി പറഞ്ഞു, പോട്ടെ അന്നെ, ശവം എടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. റോസി വേഗം നടന്നു. പിടികിട്ടാതെ അന്ന, ആരുടെ ശവം? റോസി തിരിഞ്ഞു. അതിനിഗൂഢമായി അന്നയെ നോക്കി ഒന്ന് ചിരിച്ചു. അടുത്ത നിമിഷം നീലനിറം വ്യാപിച്ച് വരണ്ട് കരിവാളിച്ച ചുണ്ടുകൾ യാന്ത്രികമായി അടർത്തി റോസി മന്ത്രിച്ചു, എൻ്റെ. ഇതോടുകൂടി സോക്രട്ടീസ് കെ വാലത്തിൻ്റെ ഏതാണൊരു പെണ്ണിൻ്റെ വീട് എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനലോകം. ഡെയിലി ന്യൂസ് വായനലോകത്തിൽ അവതരിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ ഡെയിലി ന്യൂസ് ലൈവ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.